സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയംഗവുമായ സ്നേഹാശംസകൾ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെയെല്ലാം വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ചില മിശ്ര വിവാഹങ്ങളെ സംബന്ധിക്കുന്ന കൺസെപ്റ്റുകൾ, ഹിന്ദു ക്രിസ്ത്യൻ വിവാഹങ്ങൾ, മുസ്ലിം ക്രിസ്ത്യൻ കാത്തലിക് വിവാഹങ്ങൾ പള്ളിയിൽ വെച്ച് ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു, അതിന് ബിഷപ്പ് തന്നെ നേതൃത്വം നൽകിയിരിക്കുന്നു, ഇങ്ങനെ തുടങ്ങിയ ചില വാർത്തകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വ്യാപകമായി. ഒത്തിരിയേറെ യുവജനങ്ങളുടെ ഇടയിലും വിശ്വാസികളുടെ ഇടയിലും ചില കൺഫ്യൂഷൻസ് രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിലാദ്യത്തേത്, എന്തുകൊണ്ട് വിശ്വാസം ത്യജിച്ച് നമ്മുടെ വിവാഹങ്ങൾ നടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു, അതിൻ്റെ പുറകിലുള്ള നാം ചിന്തിക്കേണ്ട ഗൗരവമായ കാര്യങ്ങൾ എന്താണ്, വിശ്വാസം ത്യജിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള വിവാഹങ്ങളിൽ ചെന്ന് നാം പെട്ടെന്ന് ഇടപെടുന്നതിനെ പറ്റി ഒരു പുനർവിചിന്തനം നടത്തേണ്ടതില്ലേ? അതാണ് ഞാൻ ആദ്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. രണ്ടാമത്, ഇനി അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ തന്നെ നമുക്കറിയാം, ഇപ്പോൾ കോളേജുകളിലും സ്കൂളുകളിലും യുവജനങ്ങൾ കൂടുന്ന എല്ലാ സ്ഥലങ്ങളിലും പ്രണയം കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു കാമുകനില്ല, കാമുകിയില്ല എന്നത് വളരെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നൊരു കാര്യമായിട്ട് യുവജനങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് വ്യാപകമാവുന്ന പ്രണയ വിവാഹങ്ങളുടെ ഒരു കാലഘട്ടത്തിലേക്ക് പതുക്കെ നമ്മുടെ സമൂഹം പ്രവേശിക്കുകയാണ്. പരമ്പരാഗതമായ അറേഞ്ച്ഡ് മാരേജസ് അവസാനിക്കാറായിരിക്കുന്നു. ഏതാണ്ട് അത്രയേറെ വ്യാപകമാവുകയാണ് സ്വതന്ത്രമായി തീരുമാനിക്കാനും സ്വതന്ത്രമായി മറ്റുള്ള ഇൻ്ററാക്ട് ചെയ്യാനുമുള്ള യുവതി യുവാക്കളുടെ ഒരു ധൈര്യവും തുറന്ന മനസ്സും. ആധുനികമായ പാശ്ചാത്യവൽക്കരണം കൊണ്ട് നാം നേടിയെടുത്ത ചില സ്വാതന്ത്ര്യങ്ങളും, ചിലപ്പോൾ അത് അതിര് കടക്കുന്നുണ്ട്, ചിലപ്പോൾ അത് നമുക്ക് ഗുണകരമായ രീതിയിൽ പരിണമിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പ്രണയം, നമ്മുടെ വിശ്വാസത്തിന് എതിരായ ഒരു വ്യക്തിയുമായിട്ട് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടാതെ തന്നെ വിവാഹത്തിലേക്ക് ഈ കാര്യങ്ങളെ എത്തിക്കാൻ പറ്റുമോ എന്ന് സഭയുടെ പഠനങ്ങൾ, സഭയുടെ നിർദ്ദേശങ്ങൾ എന്താണ് എന്നതിനെ പറ്റിയുള്ള ഹ്രസ്വമായ ഒരു പ്രതിപാദനമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ മേഖലയിൽ പെട്ട് കിടക്കുന്ന ഒത്തിരിയേറെ യുവതി യുവാക്കൾക്ക് ഇത് ഒരു അനുഗ്രഹമാവും എന്ന് ഞാൻ കരുതുകയാണ്. പ്രണയം എന്ന വികാരം അത് മറ്റെല്ലാ വികാരങ്ങളെക്കാൾ തീക്ഷ്ണമാണെന്നും അത് സാധാരണഗതിയിൽ മറ്റ് വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിനേക്കാൾ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണെന്നുമുള്ള ഒരു തെറ്റിദ്ധാരണ ഉള്ള വ്യാപകമായ ഒരു ചിന്താഗതി ഒത്തിരി വ്യാപകമായി തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, എല്ലാ വ്യക്തികളിലും പ്രജനനത്തിനായിട്ട് പ്രത്യുൽപാദന മേഖലയിൽ ഈ പ്രപഞ്ചത്തെ നിലനിർത്താൻ വേണ്ടി സ്രഷ്ടാവായ ദൈവം അങ്ങനെ ഒരു ഫീലിംഗ് സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു മാനസിക ശക്തിയും ഈശ്വരൻ തന്നിട്ടുണ്ട്. നമുക്ക് നാം ദുരുപയോഗിക്കാതിരുന്നാൽ ഏതൊരു വികാരം പോലെ നിയന്ത്രിച്ച് മാന്യതയോടെ പക്വതയോടെ കൈകാര്യം ചെയ്യപ്പെടാവുന്ന ഒരു മേഖലയാണ് പ്രണയത്തിൻ്റെ മേഖലയും. ഈ പ്രപഞ്ചത്തിൽ തൻ്റെ സൃഷ്ടികർമ്മത്തിൽ മനുഷ്യരെ പങ്കാളിയാക്കാനുള്ള ദൈവത്തിൻ്റെ വിളിയാണ് പരസ്പരം പുരുഷനും സ്ത്രീയും തമ്മിൽ തോന്നുന്ന ആകർഷണം. ഇത് വിവാഹത്തിലേക്ക് നയിക്കുകയും ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ മനുഷ്യൻ പങ്കാളികളാവുകയും ചെയ്യുന്നു. ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളും ഈ മേഖലയിൽ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകുന്നുണ്ട്. അതിനാൽ ഓപ്പോസിറ്റ് ഗ്രൂപ്പിനോട്, ഒരു ആൺകുട്ടിക്ക് പെൺകുട്ടിയോടോ അല്ലെങ്കിൽ പെൺകുട്ടിക്ക് ആൺകുട്ടിയോടോ തോന്നുന്ന അടുപ്പവും സ്നേഹവും പ്രേമവും അതിൽ തന്നെ പാപമല്ല. ഏതൊരു വികാരവും പോലെ നൈസർഗികമായ ജീവശാസ്ത്രപരമായ ഒരു വികാരം തന്നെയാണ്. എന്നാൽ അതിനെ, ഏതൊരു വികാരത്തെയും ദുരുപയോഗിച്ചാൽ അത് ഒത്തിരിയേറെ അപകടങ്ങളിലേക്ക് ഉപദ്രവങ്ങളിലേക്ക് ചെന്ന് ചാടും. അതുപോലെയാണ് ലൈംഗികതയും. കോപം മനുഷ്യന് സ്വാഭാവികമാണ്, പക്ഷെ നാം അതിനെ നിയന്ത്രിക്കാനായിട്ട് പഠിക്കുന്നു. വെറുപ്പ് നമ്മിലുണ്ട്, പക്ഷേ ആ വെറുപ്പിനെ നാം നിയന്ത്രിക്കാനായിട്ട് പഠിക്കുന്നു.
അതുപോലെ ഭയമുണ്ട്, ആ ഭയത്തെ നാം നിയന്ത്രിക്കുന്നു. അതുപോലെ പ്രണയത്തെ നമുക്ക് നിയന്ത്രിച്ച് നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് ഉപയോഗിക്കാവുന്ന വിശുദ്ധമായ ദൈവത്തിൻ്റെ ഒരു കൃപയാണ്, സമ്മാനമാണ് ഈ രീതിയിലുള്ള ആകർഷണം. എന്നാൽ അത് അതിൽ തന്നെ തെറ്റല്ല, അത് അതിൽ തന്നെ പാപവുമല്ല. എന്നാൽ ഏതൊന്നിനെ നാം ദുരുപയോഗിച്ചാൽ അത് പാപമായിട്ട് തീരും. കത്തോലിക്ക വിശ്വാസത്തിൽ വർഷങ്ങളോളം പഠിപ്പിക്കപ്പെട്ട, വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത്, വേദപാഠ ക്ലാസ്സിൽ തീക്ഷ്ണതയോടെ പങ്കെടുത്ത ചിലർ പ്രണയ കുരുക്കിൽപ്പെട്ട് വിശ്വാസം ത്യജിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് അത് കണ്ട് ഞെട്ടിപ്പോവാറുണ്ട്. നമ്മുടെ പല ഇടവുകളിൽ ഈ സംഭവങ്ങൾക്ക് നാം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഒത്തിരിയേറെ കാലം പള്ളിയുമായിട്ട് അടുത്ത് നിൽക്കുന്നു, പ്രാർത്ഥനയിലെല്ലാം പങ്കെടുക്കുന്നു, വേദപാഠ ക്ലാസ്സും സഭയുടെ കൽപ്പനയിലും ഭംഗിയായിട്ട് അറിയാം. പക്ഷെ എന്തുകൊണ്ട് ഈ പ്രതിസന്ധി ഉണ്ടായി? നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വിശ്വാസത്തെ അതെന്തുമാത്രം നാം പഠിച്ചാലും ആഴപ്പെടുത്തുന്നതും നമ്മെ വിശ്വാസ ബോധ്യങ്ങളിലേക്ക് നയിക്കുന്നതും പ്രാർത്ഥനയാണ്. സത്യത്തിൽ ഇന്ന് വേദപഠന ക്ലാസ്സുകളിലായാലും നാം പള്ളിയിൽ പോകുമ്പോഴായാലും വ്യക്തിപരമായ പ്രാർത്ഥനയിലേക്ക് നമ്മുടെ ഭക്തി ജീവിതം, മതജീവിതം നമ്മെ നയിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ യാതൊരു ഉപകാരം ഉണ്ടാവുകയില്ല. അങ്ങനെ വ്യക്തിപരമായി ദൈവവുമായിട്ട് ബന്ധമില്ലാത്തൊരു വ്യക്തി വേദപാഠ ക്ലാസ്സിൽ ഭംഗിയായിട്ടിരുന്നു, അൾത്താര സംഘത്തിൽ ശുശ്രൂഷിയായിരുന്നു, അല്ലെങ്കിൽ ഭക്തസംഘടനയിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു, പള്ളിയിൽ വളരെ നല്ല ഡാൻസും നൃത്തവും കലാപരിപാടികളെല്ലാം പങ്കെടുത്തു, ഇതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ആ വ്യക്തിയുടെ ബോധ്യങ്ങളിൽ, വിശ്വാസ ബോധ്യങ്ങളിൽ ഉണ്ടാവുകയില്ല. നാം പഠിച്ച കാര്യങ്ങൾ, നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ പ്രാർത്ഥനയായിട്ട് രൂപപ്പെടുന്നിടത്ത് മാത്രമേ അത് വിശ്വാസത്തിൽ രൂഢമൂലമായ ഒരു വ്യക്തിത്വത്തിന് രൂപം കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ അഭാവമാണ് വേദപാഠ ക്ലാസ്സിലെ പഠനമെല്ലാം കഴിഞ്ഞ് കോളേജിലേക്ക് തുടങ്ങുമ്പോഴേക്കും, അല്ലെങ്കിൽ വേദപാഠ ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് തന്നെ തൻ്റെ വിശ്വാസത്തിന്, കത്തോലിക്ക വിശ്വാസത്തിന് യാതൊരു വിലയും കൊടുക്കാതെ അന്യമതസ്ഥരുമായിട്ട് പ്രണയത്തിൽ ചെന്ന് ചാടി ആ മേഖലയിൽ ചില അപജയങ്ങളും അബദ്ധങ്ങളും പറ്റുന്നത്. നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, സ്നേഹമുള്ളവരെ, ഈ അന്യമതസ്ഥരുമായിട്ട്, മറ്റു മതസ്ഥരുമായിട്ട് പ്രണയത്തിൽ കുരുങ്ങുന്നതിന് മുമ്പ് ചിന്തിക്കണം, നമ്മുടെ വിശ്വാസം രക്തത്തിൻ്റെ വിലയാണ്. അനേക രക്തസാക്ഷികൾ തങ്ങളുടെ ജീവൻ ത്യജിച്ച് നേടിയ വിശ്വാസമാണ് നമ്മുടേത്. ഈ വിശ്വാസത്തിൽ നമ്മെ നിലനിർത്തി വളർത്തിയെടുക്കാൻ നമ്മുടെ കാർന്നവന്മാർ, മാതാപിതാക്കൾ കുറേയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെ അപമാനിച്ച്, അവരുടെ സൽപ്പേര് കളങ്കപ്പെടുത്തി, അവരുടെ സകല സ്വപ്നങ്ങളെ തകർത്ത് നമ്മുടെ ദൈവവിശ്വാസത്തെ 30 വെള്ളിക്കാശിന് വിറ്റ യൂദാസിനെ പോലെ, തൻ്റെ വിശ്വാസത്തെ, യേശുവുമായിട്ടുള്ള സ്നേഹത്തെ ഏതാനും തുട്ട് നാണയങ്ങൾക്ക് വിറ്റതുപോലെ നമ്മുടെ ആസക്തികൾക്ക് നമ്മുടെ വിശ്വാസത്തെ വിറ്റ് ത്യജിച്ച് നാം നമ്മുടെ വഴി തേടിപ്പോകുന്ന ഒരു വിശ്വാസത്യാഗത്തിൻ്റെ ആ ഏറ്റവും ദുർബലമായ, മ്ലേച്ഛമായ, ദയനീയമായ മേഖലയാണ് നാം വിവാഹത്തിലൂടെയോ പ്രണയത്തിലൂടെയോ സ്വന്തം വിശ്വാസം ത്യജിച്ചുകൊണ്ട് പോകുന്നത്. ഈ ഭൂമിയിൽ നാം ജനിച്ചപ്പോൾ ദൈവം നമുക്ക് ഒത്തിരിയേറെ കൃപകൾ നൽകി. നമ്മുടെ രൂപം, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ബുദ്ധി, നമ്മുടെ മാതാപിതാക്കൾ, നാം ആയിരിക്കുന്ന സാഹചര്യം, നമ്മുടെ രാജ്യം, നമുക്ക് എന്തെല്ലാം കൃപകളാണ് ദൈവം നൽകിയത്. ഇതിൽ പലതും നാം തിരഞ്ഞെടുത്തതല്ല, ദൈവം നമുക്ക് തന്ന കൃപകളെ ഇരു കരങ്ങൾ നീട്ടി നാം സ്വീകരിച്ചതാണ്. അതിൻ്റെ ഗുണഭോക്താക്കളാണ് നാം. അതുപോലെ ഈ ഭൂമിയിൽ വെച്ച് ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ കൃപയാണ് നമ്മുടെ വിശ്വാസം, കത്തോലിക്ക വിശ്വാസം, രക്തസാക്ഷിയുടെ, രക്തത്തിൻ്റെ വിലയായ വിശ്വാസം. ആ അവബോധം നമ്മൾ നിലനിർത്തണം. അപ്പോൾ നാം ഒരു വ്യക്തിയുമായിട്ട് പ്രണയത്തിൽ ഏർപ്പെടുന്നു, വിവാഹത്തെപ്പറ്റി ചിന്തിക്കുന്നു, എന്തെല്ലാം നാം ചിന്തിച്ചു, ആ വ്യക്തിയുടെ സ്വഭാവം പഠിക്കാൻ നാം നോക്കി, ആ വ്യക്തിയുടെ സൗന്ദര്യം നമ്മെ ആകർഷിച്ചു, ആ വ്യക്തിയുടെ ഭാവിയെപ്പറ്റി ചിന്തിച്ചു, പണം ചിന്തിച്ചു, എല്ലാം കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട ഭാവി, നമ്മുടെ സുരക്ഷിതമാവുന്ന എല്ലാ സ്വപ്നങ്ങളും നമുക്കുണ്ടായി. ആലോചിച്ച് നോക്കൂ, നമ്മുടെ വിശ്വാസം ഈ മേഖലയിൽ നാം കണക്കിലെടുത്തിരുന്നോ?
നമ്മുടെ വിശ്വാസത്തിന് എന്തെങ്കിലും പരിഗണന കൊടുത്തിട്ടായിരുന്നോ നാം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്? ഓക്കെ, അങ്ങനെ ഒരു തീരുമാനം വന്നു എന്ന് തന്നെ കരുതുക. നാം നമ്മുടെ വിശ്വാസത്തെ അവഗണിച്ചുകൊണ്ട് ഇങ്ങനൊരു മേഖലയിലേക്ക് എടുത്തു ചാടി എന്ന് തന്നെ കരുതുക. ഒരു കാര്യം സ്നേഹത്തോടൊരു മുന്നറിയിപ്പായിട്ട് പറയാൻ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വൈദിക ജീവിതത്തിൽ കുറേയേറെ ഇടവകളിൽ ഇങ്ങനെ ഒത്തിരിയേറെ കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നൊരു സംഭവം, എൻ്റെ ഇടവകയിൽപ്പെട്ട, ഈ ഇടവകയല്ല വേറെ ഇടവകയിൽ, ഒരു പെൺകുട്ടിയുടേതാണ്. ഈ പെൺകുട്ടി പള്ളിയിൽ CLC വളരെ ആക്റ്റീവായിരുന്നു. ഈ കുട്ടിയുടെ പപ്പ വിൻസെൻ്റ് ഇപ്പോൾ സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു. ഒരു ചേട്ടനുള്ളത് വേദപാഠ അധ്യാപകനുമായിരുന്നു. എല്ലാ രീതിയിലും പള്ളി കേന്ദ്രീകരിച്ച് വളർന്നൊരു കുടുംബമായിരുന്നു. പള്ളിയിലെല്ലാ പ്രവർത്തനം ആക്റ്റീവായിട്ട് പങ്കെടുക്കുമായിരുന്നു. എന്നെ ഞെട്ടിപ്പിച്ചൊരു കാര്യം, ഈ കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് ഒരു ആ കത്തോലിക്കനുമായിട്ട്. ആ കല്യാണം ഉറപ്പിക്കാനുള്ള കാരണം, ആ കുട്ടി നഴ്സിംഗ് പൂർത്തിയാക്കിയ ആളാണ്. അപ്പോൾ കല്യാണ ആലോചനയുമായിട്ട് വന്ന പയ്യൻ സ്വിറ്റ്സർലൻഡിലാണ് ജോലി ചെയ്യുന്നത്, വലിയ ശമ്പളമൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ മാതാപിതാക്കൾ ഈ കല്യാണം ഉറപ്പിക്കാനായിട്ട് അങ്ങ് തീരുമാനിച്ചു. സ്വിറ്റ്സർലൻഡിലെ ആ ക്രൈസ്തവനല്ല, അകത്തോലിക്കനായ ഒരു പയ്യൻ. സ്വിറ്റ്സർലൻഡിലെ ജോലി ഇവൾക്ക് കിട്ടും, ലക്ഷൂറിയസായ ലൈഫാണ്, വലിയ സമ്പത്തിൻ്റെ ഉടമയാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ കല്യാണം കൂടെ ഉറപ്പിച്ചു. ആ വിവാഹം മനസ്സമ്മതമായിട്ട് നമ്മുടെ പള്ളിയിൽ നടത്താൻ പറ്റിയില്ല. അന്ന് ഞാനൊരു അസിസ്റ്റൻ്റ് വികാരിയാണ്. എൻ്റെ വികാരി അച്ഛനൊക്കെ പറഞ്ഞു, ഒരു കാരണവശാലും നമ്മൾ ഇനി ഈ പരിപാടി പങ്കെടുക്കാനായിട്ട് പോകേണ്ടതില്ല. പക്ഷേ ആ വീട്ടുകാരെന്നോട് ഇതിനു മുമ്പ് കാണിച്ച ചില സ്നേഹ പ്രകടനങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ആ വീട്ടിൽ പോവുകയും ആ വീട്ടിൽ വെച്ച് നടന്ന മോതിരം മാറ്റത്തിൽ മനസ്സമ്മതം പോലുള്ള ആ കർമ്മത്തിൽ ഞാൻ പങ്കെടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്തതായിട്ട് ഞാൻ ഓർക്കുകയാണ്. പിന്നീട് ഞാൻ ആ പള്ളിയിൽ നിന്ന് മാറി വേറൊരു പള്ളിയിൽ വന്നു. ആ പള്ളിയിൽ വന്നപ്പോഴാണ് വികാരിയായിട്ടാണ് ഞാൻ വന്നത്. ആ റോഡിൻ്റെ അങ്ങേവശത്ത് രണ്ട് നിലയിലുള്ള ഈ പെങ്കൊച്ചിനെ കെട്ടിച്ച വീട് ആ ഇടവകയെ തന്നെയായിരുന്നു. ഞാൻ രണ്ടാമത് വികാരിയായിട്ട് വന്ന സ്ഥലത്ത് ഞാൻ പലപ്പോഴും ആ വീട്ടിലെ അംഗങ്ങൾ അതിനെ പാസ് ചെയ്യുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരാളും പള്ളിയിലേക്ക് വരുന്നതായിട്ട് നമ്മുടെ പള്ളിയിൽ വരികയോ ഞാൻ അവിടെ വന്ന് എന്നെ പരിചയപ്പെടുക വർത്തമാനം പറയും, ആരും വന്നില്ല. ഒരു ദിവസം പരിങ്ങി ഈ പെങ്കൊച്ച് വരികയുണ്ടായി. അതെന്നെ അത്ഭുതപ്പെടുത്തി. ഇവൾ പറഞ്ഞ വാക്കുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ കുട്ടി എന്നോട് പറയുകയായിരുന്നേ, ഇന്ന് എനിക്ക് ഫ്ലാറ്റുകളുണ്ട്, വലിയ കാറുകളുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്തത്, നല്ല ജോലിയുണ്ട്, ഇഷ്ടംപോലെ പണമുണ്ട്, വലിയ നല്ല വസ്ത്രങ്ങൾ, ഇഷ്ടംപോലെ വസ്ത്രങ്ങൾ എല്ലാം ഇന്ന് എനിക്കുണ്ട്. പക്ഷേ അച്ഛൻ്റെ പള്ളിയുടെ മുമ്പിൽ കൂടി പോകുമ്പോൾ എൻ്റെ ചങ്ക് പെടയ്ക്കും, ആ കുർബാന എനിക്ക് സ്വീകരിക്കാനാവില്ലല്ലോ ഇനി എന്നോർത്ത് ഞാൻ വിഷമിക്കും. പല ദിവസം ഈ പള്ളിയുടെ മുമ്പിലൂടെ ഞാൻ കണ്ണീരൊഴുക്കി കടന്നു പോയിട്ടുണ്ട്, ആ കുട്ടി പറഞ്ഞതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹമുള്ള യുവതി യുവാക്കളെ, ഒരു കാര്യം നിങ്ങളോട് ഈശോയുടെ നാമത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാമാസക്തിയുടെ പുറത്ത് സ്വപ്നങ്ങളുടെ തേരിലേറി നാം നമ്മുടെ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മതജീവിതത്തിന്, ആത്മീയ ജീവിതത്തിന്, പരിശുദ്ധ കുർബാനയ്ക്ക്, കുംഭസാരത്തിന്, കൂദാശകൾക്ക് യാതൊരു വിലയുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ ഓർത്തു കൊള്ളണം, ഇന്നല്ലെങ്കിൽ നാളെ നാം ചെയ്തത് തെറ്റായിപ്പോയി എന്ന് ദൈവം നമ്മെ ബോധ്യപ്പെടുത്തും. നീ ചെയ്ത പ്രവൃത്തി തിന്മ നിറഞ്ഞതായിരുന്നുവെന്ന്, സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായിരുന്നുവെന്ന്, ദൈവത്തെയും നിൻ്റെ വിശ്വാസത്തെയും മറന്നുകൊണ്ട് നീ എടുത്ത പ്രവൃത്തി തെറ്റായിപ്പോയെന്ന് ഒരു കാലത്ത് ദൈവം നമ്മെ ബോധ്യപ്പെടുത്തും. അങ്ങനെ ബോധ്യപ്പെട്ടവരുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. പക്ഷെ പിന്നീട് വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റി. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്കൽ മുസ്ലിം മതവുമായിട്ട്, മതത്തിൽപ്പെട്ട ഒരു പയ്യനുമായിട്ട്, വളരെ സ്മാർട്ടായി, എന്നും പള്ളിയിലൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടി കല്യാണം നടത്തുകയാണ്, രജിസ്റ്റർ ചെയ്തു. ആ വിവാഹം അതിന് അവളുടെ മാതാപിതാക്കൾ ആരും സംബന്ധിച്ചില്ല. ഏതാണ്ടൊരു ചരമം നടന്ന, മരണപ്പെട്ട വീട്ടിലെ ദുരന്തം നടന്ന പോലെ കണ്ണീരൊഴുക്കി കാർന്നവന്മാർ, ഇത്രയും കാലം ആ മകളുടെ വളർച്ചയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത കാർന്നവന്മാർ കണ്ണീരൊഴുക്കി ആ സംഭവത്തിൽ പങ്കെടുക്കുകയാണ്. മുസ്ലിം പയ്യനുമായിട്ട് ഈ വിവാഹം ഉറപ്പിച്ച്
അത് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ആ മുസ്ലിം പയ്യൻ ഇവൾക്ക് വാക്ക് കൊടുത്തിരുന്നു, ഒരു മതത്തിലും പ്രത്യേക മതത്തിലൊന്നും വിശ്വസിക്കാതെ അല്ലെങ്കിൽ നിന്നെ അതിനുവേണ്ടി പ്രേരിപ്പിക്കാതെ ഞാൻ ജീവിച്ചുകൊള്ളാം, നിനക്ക് നിൻ്റെ വിശ്വാസത്തിൽ തുടരാം, എനിക്ക് എൻ്റെ വിശ്വാസവും. ഈ രീതിയിലാണ് ആ കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത്. അങ്ങനെ അവർ തമ്മിലുള്ള എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ കുട്ടി ഒരല്പം ബുദ്ധിയുള്ളൊരു കുട്ടിയൊക്കെ ആയിരുന്നു, നല്ല ജോലിയുള്ള പെങ്കൊച്ച്, കത്തോലിക്ക വിശ്വാസത്തോട് വളരെ സ്നേഹവും ആത്മാർത്ഥമുള്ളൊരു കുട്ടി. പക്ഷേ ഈ കുട്ടിക്ക് കൊടുത്ത വാഗ്ദാനം വിശ്വാസത്തിൽ യാതൊരു വ്യതിചലനമില്ലാതെ മുമ്പോട്ട് പോകാനായിട്ട് പറ്റുന്ന സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. ആ വിവാഹം നടന്നത് കോമൺ ആയിട്ട് ഒരു ഓഡിറ്റോറിയത്തിലാണ്, പ്രത്യേക മത ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഈ കുട്ടി എൻ്റെ അടുക്കൽ കല്യാണത്തിന് മുമ്പ് ഒരു താലിയുമായിട്ട് വരികയുണ്ടായി. അച്ഛൻ ഈ താലി ഒന്ന് വെഞ്ചരിച്ച് തരണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കാരണവശാൽ ഈ താലി വെഞ്ചരിച്ച് അങ്ങനെ തരികയല്ല, താലി കെട്ടുക എന്നത് ബാഹ്യമായ ഒരു അടയാളമാണ്, വിശുദ്ധ ബൈബിൾ തൊട്ട് സത്യം ചെയ്യുന്നതിൻ്റെ കത്തോലിക്കാ തിരുസഭയുടെ മുമ്പിൽ ഒരു ശരീരവും ഒരാത്മാവുമായിട്ട് ജീവിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നതിൻ്റെ കൗതാശികപരമായ ഒരു വിവാഹം നടക്കുന്നതിൻ്റെ കൂതാശയുടെ ബാഹ്യ അടയാളമാണ് താലി വെഞ്ചരിപ്പ്. ഇപ്പം നിങ്ങളുടെ കല്യാണം വെറുതെ ഒരു ഓഡിറ്റോറിയം നടത്തുന്ന ഞാനൊരു താലി വെഞ്ചരിച്ച് തന്നതിന് കാര്യമായൊരു പ്രസക്തിയില്ല എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ആ കുട്ടി അതൊക്കെ മനസ്സിലാക്കി പോയി. കുറേ കഴിഞ്ഞ് ഈ പോകുന്നതിന് മുമ്പ്, വിവാഹം നടക്കുന്നതിന് മുമ്പ് അവൾ എന്നോട് പറഞ്ഞിരുന്നു, എൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കുന്നൊരു പ്രശ്നം ഉണ്ടാവുകയല്ല, അങ്ങനെ ഉണ്ടായാൽ തന്നെ ഞാനതിൽ നിന്ന് വ്യതിചലിക്കുകയല്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഈ കുട്ടി പിന്നീട് വിശ്വാസത്തിൽ നിലനിൽക്കാൻ ഒത്തിരിയേറെ ശ്രമം നടത്തി. വിവാഹം നടന്നു, പക്ഷേ വരൻ്റെ വീട്ടുകാർ ഇവൾ ഒരു കത്തോലിക്ക വിവാഹം ദേവാലയത്തിൽ വെച്ച് നടന്നതിനെ എതിർത്തു. കല്യാണത്തിന് മുമ്പ് നടത്തപ്പെടുന്ന പല വാഗ്ദാനങ്ങളും നിറവേറ്റപ്പെടാതെ പോയി ചതിക്കപ്പെട്ട ഒത്തിരിയേറെ കുട്ടികളെ കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. കല്യാണത്തിന് മുമ്പ് നിനക്ക് നിൻ്റെ വിശ്വാസം, എനിക്ക് എൻ്റെ വിശ്വാസം, ഞാൻ നിന്നെ ബഹുമാനിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ഒത്തിരിയേറെ പെൺകുട്ടികളെ ചിലർ ചതിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു വേറൊരു പെൺകൊച്ചിൻ്റെ കഥ എങ്ങനെയാണ്, ആ കുട്ടിയെ സ്നേഹിച്ച കാലം മുതൽ ഒരു കത്തോലിക്ക സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കുട്ടിയായിരുന്നു. സ്നേഹിച്ച കാലം മുതൽ ക്രൈസ്തവ കത്തോലിക്കയായ പെങ്കൊച്ച് അവളെ ലീവ് കിട്ടുമ്പോഴെല്ലാം വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഈ പയ്യൻ കൊണ്ടു നടക്കുമായിരുന്നു. വല്ലാർപാടം പള്ളിയിലും കലൂർ പള്ളിയിലും എടപ്പള്ളി പള്ളിയിലും ലീവ് കിട്ടുമ്പോഴെല്ലാം അവളുടെ കൂടെ പോവായിരുന്നു. കല്യാണം കഴിഞ്ഞതോടുകൂടി സകല ഭാവം മാറി. വിവാഹം നടന്ന് ആ വിവാഹം തന്നെ ക്രൈസ്തവമല്ലാത്ത രീതിയിൽ നടത്തി, മറ്റ് മതാചാരപ്രകാരം നടത്തി. എല്ലാ വാക്കുകളും ലംഘിക്കപ്പെട്ടു. നല്ലൊരു ശതമാനം പെൺകുട്ടികളും ഈ ചതിയിൽ പെടുന്നുണ്ട്. വിവാഹത്തിന് മുമ്പ് അവർക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ പിന്നീട് പാലിക്കപ്പെട്ട കാര്യങ്ങൾ വളരെ കുറച്ചാണ്. ഈ മേഖലയെപ്പറ്റി നമ്മുടെ യുവതി യുവാക്കൾ ജാഗ്രതയുള്ളവരായിരിക്കണം. ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്നേഹം കിട്ടാൻ വേണ്ടി, ഒരു ബന്ധം കിട്ടാൻ വേണ്ടി നാം നമ്മുടെ ആസക്തിയുടെ പുറത്ത് വിശ്വാസത്തെ കെണിയിലാക്കാനിടയാവുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെടരുത്. ആ മേഖലയിൽ ജാഗ്രതയുണ്ടാവണം. അതാണ് ആദ്യത്തെ കാര്യം. നമ്മുടെ വിശ്വാസം വിലപ്പെട്ടതാണ്. ഏതെങ്കിലും ഒരു സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, വെറും മാനസിക ശാരീരിക സുഖങ്ങൾക്ക് വേണ്ടി ആ വിശ്വാസത്തെ 30 വെള്ളിക്കാശിന് വിൽക്കുന്നത് പോലെ വിൽക്കരുത്. വിശ്വാസത്തെ തള്ളിക്കളയരുത്. അത് അമൂല്യമായൊരു ദാനമാണ്, നമുക്ക് ദൈവം തന്ന കൃപയാണ്. നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്ത മേഖലകളെ പറ്റിയിട്ട് ജാഗ്രതയുണ്ടാവണം. വിശ്വാസത്തിൻ്റെ ഒരു ജാഗ്രത, വിശ്വാസം നമ്മെ നിർബന്ധിക്കുന്ന ഒരു വിവേകം, അത് നമുക്ക് വേണം. കത്തോലിക്ക വിശ്വാസത്തിൽ ജനിച്ച് വളർന്ന് അത് പ്രാക്ടീസ് ചെയ്തൊരു കുട്ടി, വിശുദ്ധ കൂതാശകൾ സ്വീകരിച്ച് നടന്നൊരു പെൺകുട്ടി, ദേവാലയത്തിൽ നിന്ന്
വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും മതസ്ഥരുമായിട്ട് വിവാഹം നടക്കുന്ന ഉടനെ നമ്മുടെ ദേവാലയത്തിൽ നിന്ന് സഭയിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ് ശരിക്കും. പിന്നീട് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുന്നില്ല, കുംഭസാരിക്കാൻ പറ്റുകയില്ല, സഭാപരമായി വിവാഹം നടക്കില്ല. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. സഭയിൽ നിന്ന് പുറത്താവുകയാണ്. അക്രൈസ്തവരുമായിട്ട് അകത്തോലിക്കരുമായിട്ട് വിവാഹം കഴിച്ച് പോകുന്നതിലൂടെ നമ്മുടെ സഭയുമായിട്ടുള്ള ബന്ധം അവസാനിക്കുകയാണ്. എന്നാൽ ഒത്തിരിയേറെ പേര് ഈ ഗതികേടിൻ്റെ സമയത്ത് അവർക്ക് വിശ്വാസത്തിൽ നിലനിൽക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ട്. അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവർക്ക് ആ വിവാഹം നടക്കുമ്പോൾ തന്നെ അക്കത്തോലിക്കരായിട്ടും അക്രൈസ്തവരായിട്ടും വിവാഹം നടക്കുമ്പോൾ തന്നെ അവർക്ക് കൂതാശകളിൽ നിലനിൽക്കാനും പരിശുദ്ധ കുർബാന സ്വീകരിക്കാനും കത്തോലിക്ക വിശ്വാസത്തിൽ നിലനിൽക്കാനുമായിട്ട് ചില ഇളവുകൾ തിരുസഭ അനുവദിക്കുന്നുണ്ട്. അത് തിരുസഭയുടെ കരുണയുടെ മുഖമാണ്. വിശ്വാസ ജീവിതത്തിനും ഒരു വ്യക്തിയുടെ ആത്മാവിനും തിരുസഭ കൊടുക്കുന്ന വിലയാണത്. എത്ര വന്നാലും ആ കുട്ടിയുടെ ആത്മാവ് നഷ്ടപ്പെടരുതെന്നുള്ള തിരുസഭയുടെ ജാഗ്രത കൊണ്ട് കൊടുക്കുന്ന ചില എക്സെപ്ഷൻസാണത്. വളരെ കോമൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതല്ല. ഒരു പ്രത്യേക സാഹചര്യമാണ്. കല്യാണം കഴിക്കുന്ന മറ്റു വഴികളില്ല. ആ വിവാഹത്തിൽ നിന്ന് മാറാൻ പറ്റുന്ന സാഹചര്യമല്ല. അങ്ങനെ ആ വിവാഹത്തിലേക്ക് നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ചില നിബന്ധനകൾക്ക് വിധേയമായിട്ട് ഇങ്ങനെയുള്ള വിവാഹങ്ങൾ ദേവാലയത്തിൽ വെച്ച് നടത്തി കൊടുക്കും. ഈ നിബന്ധനകൾ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ, നിങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛന്മാരെ നിങ്ങൾ സമീപിച്ചാൽ അവരാ നിബന്ധനകൾ കൃത്യമായിട്ട് പറഞ്ഞു തരികയും ഈ വേദനയുടെയും പ്രതിസന്ധിയുടെയും കാലത്ത് നിങ്ങളെ സഹായിക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്യും. അങ്ങനെ കത്തോലിക്ക വിവാഹം എങ്കിലും നടന്നു കഴിയുമ്പോൾ നമ്മുടെ വീടുകളിൽ ഈ മതം മാറി ഓടിപ്പോയി വേറെ എവിടെയെങ്കിലും പോയി രജിസ്റ്റർ ചെയ്ത് അതുവഴി നമ്മുടെ മാതാപിതാക്കളും ബന്ധുക്കളും സഹിക്കുന്ന ഹൃദയവേദന, അപമാനം, പല കല്യാണങ്ങളും ശവസംസ്കാര ചടങ്ങുകൾ പോലെ ആവുന്ന ആ വലിയ ദുരന്തം കുറേയൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ യുവതി യുവാക്കൾ അറിഞ്ഞിരിക്കുന്നത്, ഇങ്ങനൊരു അപകടമുണ്ടായാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്, ഇങ്ങനൊരു പ്രതിസന്ധി രൂപപ്പെട്ടാൽ അതിനൊരു പരിഹാരമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ആ കത്തോലിക്കരും അക്രൈസ്തവരുമായ പുരുഷനായി സ്ത്രീയായിട്ട് ദമ്പതികളിൽ ഒരാൾ അങ്ങനൊരു വിവാഹം നമ്മുടെ ദേവാലയത്തിൽ ആശീർവദിക്കാനുള്ള ചില നിബന്ധനകൾ, അതിലാദ്യത്തെ നിബന്ധന എങ്ങനെയാണ്? ഈ വിവാഹത്തിലെ കത്തോലിക്ക പങ്കാളി വധുവായാലും വരനായാലും എടുക്കേണ്ട ഒരു പ്രതിജ്ഞയും കൊടുക്കേണ്ട ഒരു വാഗ്ദാനവുമുണ്ട്. എടുക്കേണ്ട പ്രതിജ്ഞ എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ വിശ്വാസത്തിന് വിരുദ്ധമായ സാഹചര്യങ്ങളെ നേരിട്ട് കൊള്ളാമെന്നും ഒരിക്കലും എൻ്റെ വിശ്വാസം ത്യജിക്കില്ല എന്നും അതിന് പറ്റുന്ന സാഹചര്യങ്ങളിൽ ചെന്ന് പെടുകയില്ല എന്നും എൻ്റെ വിശ്വാസം കത്തോലിക്ക വിശ്വാസ അഭംഗുരം പാലിച്ചു കൊള്ളാമെന്നും രൂപതാധികാരികൾക്ക്, രൂപതാ മെത്രാന് എഴുതി കൊടുക്കുന്നൊരു പ്രതിജ്ഞയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ മക്കളെ ഭാവിയിൽ ഞാൻ കത്തോലിക്ക വിശ്വാസത്തിൽ വളർത്താൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു കൊള്ളാം എന്ന് നടത്തുന്ന വാഗ്ദാനവുമാണ്. അങ്ങനെ ഈ പ്രതിജ്ഞയും വാഗ്ദാനവും എഴുതി കൊടുക്കുക എന്നതാണ് അതിലാദ്യത്തെ കാര്യം. അതിന് പ്രത്യേക ഫോമുണ്ട്. നിങ്ങളുടെ വികാരി അച്ഛന്മാർക്ക് നിങ്ങളിക്കാര്യത്തിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം സഹായിക്കാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനൊരു എക്സെപ്ഷൻ സാധ്യതയുണ്ട്. നമുക്ക് അങ്ങനെ പ്രതിസന്ധി ഉള്ളൊരു കാലഘട്ടത്തിൽ ശ്രമിക്കാവുന്നൊരു സാധ്യത, അതിനെപ്പറ്റിയാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, കത്തോലിക്ക ദമ്പതി ചെയ്യേണ്ട ഈ പ്രതിജ്ഞയും വാഗ്ദാനങ്ങളും അതിനെപ്പറ്റി മറുഭാഗത്തുള്ള ദമ്പതിക്ക്, വരനോ വധുവിനോ, അകത്തോലിക്ക പങ്കാളിക്ക് വേണ്ടത്ര ബോധവൽക്കരണം നൽകുക എന്നാണ്. അയാളെ അത് അറിയിക്കുക, പൂർണ്ണമായ സമ്മതം വാങ്ങിക്കുക. അങ്ങനെ താൻ ഇതുപോലൊരു വാഗ്ദാനവും പ്രതിജ്ഞയും തിരുസഭയുടെ മുമ്പിൽ എടുത്തിട്ടുണ്ട്, ആ രീതിയിൽ എനിക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കി തരണമെന്ന കാര്യം പങ്കാളിയെ ബോധ്യപ്പെടുത്തുക, ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ വ്യവസ്ഥ എന്താന്ന് വെച്ചാൽ, ഈ എടുക്കുന്ന തീരുമാനത്തെപ്പറ്റിയും വിവാഹമെന്ന കൂതാശയെപ്പറ്റിയും ഭാവിയിലെ ക്രിസ്തീയ ജീവിതത്തെപ്പറ്റിയിട്ടും പങ്കാളിയെ
ആ ക്രിസ്തീയ ജീവിതത്തിൽ നിലനിർത്തേണ്ട ആവശ്യത്തെപ്പറ്റിയെല്ലാം ഒരു ബോധവൽക്കരണം, കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞ് രണ്ട് കൂട്ടരെയും കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധവൽക്കരിക്കുക, വേണ്ടത്ര അറിവോടും സമ്മതത്തോടും കൂടിയായിരിക്കണം ഇങ്ങനെ ഒരു പ്രതിജ്ഞയും വാഗ്ദാനം നടത്തേണ്ടത്. ആ രീതിയിൽ രണ്ട് കൂട്ടരെയും ഇതിനെപ്പറ്റി ബോധവൽക്കരിക്കുന്നതാണ് പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു വ്യവസ്ഥ. ഇങ്ങനെ കത്തോലിക്ക ദമ്പതിയും ഇതര ക്രൈസ്തവ അകത്തോലിക്ക പങ്കാളിയുമായിട്ടുള്ള ആ വിവാഹത്തെപ്പറ്റി ഉണ്ടാക്കിയ തീരുമാനങ്ങളും എഗ്രിമെൻസ് എല്ലാം റിട്ടണായിട്ട് എഴുതി രേഖാമൂലം വികാരി അച്ഛൻ്റെ അനുവാദത്തോടു കൂടിയിട്ട് അതിരൂപതയിൽ മെത്രാപ്പോലിത്തയെ മെത്രാൻ അപേക്ഷ സമർപ്പിച്ച് അഭിയുന്ന പിതാവിൻ്റെ അനുവാദത്തോടു കൂടിയിട്ട് പള്ളിയിൽ വെച്ച് തന്നെ ഇങ്ങനെയൊരു വിവാഹം ആശീർവദിക്കപ്പെടാനുള്ള അവകാശം ഇങ്ങനെ ഇതര മതസ്ഥരുമായിട്ട് നടത്തുന്ന മിശ്ര വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലുണ്ട്. ഇതൊരു എക്സെപ്ഷനാണ്, എല്ലാവരും ഏറ്റെടുത്ത് നടത്തേണ്ട ഒരു എല്ലായിടത്തും നടത്തേണ്ട ഒരു കാര്യമല്ല. ഒരു പക്ഷേ ഇങ്ങനെയൊരു വിവാഹത്തിൻ്റെ പ്രതിസന്ധി ഉരുത്തിരിഞ്ഞാൽ നമുക്ക് നമ്മുടെ വിശ്വാസം സംരക്ഷിക്കുവാനും ആ മേഖല നിലനിൽക്കുവാനുമുള്ള ഒരു ക്രമീകരണമാണ് തിരുസഭയുടേത്. അത് പ്രയോജനപ്പെടുത്താനായിട്ട് ഇങ്ങനെ ഈ പ്രതിസന്ധിയെ നേരിടുന്നവർ ശ്രമിച്ചാൽ നന്നായിരിക്കും. എല്ലാറ്റിലുപരി സ്നേഹമുള്ളവരെ, വിവാഹം കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില യാഥാർത്ഥ്യ ബോധങ്ങളുണ്ടാകും. നമ്മിലെ ചില ആസക്തികൾ മാറിയിട്ട് നാം ചില യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങും. അന്ന് നമുക്ക് മനസ്സിലാവും നമ്മുടെ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്, അത് നാം ത്യജിക്കരുത്. വിശ്വാസത്യാഗം ഒരു മഹാപാപമാണ്. ഒരിക്കലും നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തെ ത്യജിച്ചുകൊണ്ട് സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്വപ്നങ്ങളുടെയും പുറകെ നാം പായരുത്. നമ്മുടെ വ്യക്തിബന്ധങ്ങളെ നാം പരിശോധിക്കണം. ഈ വ്യക്തിബന്ധങ്ങൾ നമ്മുടെ വിശ്വാസത്തിനെതിരാണ് എങ്കിൽ, അത് നമ്മുടെ കത്തോലിക്ക വിശ്വാസം നശിപ്പിക്കുമെങ്കിൽ, അതിനോട് നോ പറയാൻ പ്രാർത്ഥിച്ച് നാം ശക്തി പ്രാപിക്കണം. ഈശോയുടെ നാമത്തിൽ ഒരു കാര്യമോട് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കത്തോലിക്ക വിശ്വാസം സംരക്ഷിക്കുവാൻ വേണ്ടി, കത്തോലിക്ക വിശ്വാസം നിലനിൽക്കാൻ വേണ്ടിയിട്ട് എനിക്കേറ്റവും പ്രിയപ്പെട്ട വ്യക്തിയെയോ വസ്തുവിനെയോ സ്നേഹത്തെയോ പ്രേമത്തെയോ ഞാൻ വേണ്ടെന്ന് വെച്ചാൽ, അങ്ങനൊരു തീരുമാനം ഞാൻ എടുത്താൽ, ആ തീരുമാനത്തെപ്പറ്റി പിന്നീട് ദുഃഖിക്കാൻ നിൻ്റെ ദൈവം നിനക്കൊരിക്കലും ഇടയാക്കുകയല്ല. പരിശുദ്ധ കുർബാനയിലിരിക്കുന്ന ദൈവം, തിരുവോസ്തിയിൽ ജീവിക്കുന്ന ദൈവം, തിരുസഭയിൽ ജീവിക്കുന്ന ദൈവം നിന്നെ അനുഗ്രഹിച്ചുകൊണ്ട് നീ എടുത്ത തീരുമാനം ശരിയായിരുന്നുവെന്ന് തക്ക സമയത്ത് നിന്നെ ബോധ്യപ്പെടുത്തും. എന്നാൽ ദൈവത്തെയും വിശ്വാസത്തെയും കത്തോലിക്ക ചൈതന്യത്തെയും കൂദാശകളെ അവഗണിച്ചുകൊണ്ട് ഈ മേഖലയിൽ എടുത്തു ചാടി ഒരു തീരുമാനമെടുത്ത് ഓടിക്കഴിഞ്ഞാൽ, ഇന്നല്ലെങ്കിൽ നാളെ, നീ ചെയ്തത് വലിയ തെറ്റായിപ്പോയി എന്ന് ജീവിതത്തിലൂടെ ദൈവം ബോധ്യപ്പെടുത്തി തരും. അതും ഓർത്തിരിക്കണം, നല്ലതാണ്. അതുകൊണ്ട് വിശ്വാസം ത്യജിക്കാനും ചതിക്കപ്പെടാനുമുള്ളൊരു മേഖലയായിട്ട് നമ്മുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന, നമ്മുടെ വിശ്വാസത്തെ അപമാനിക്കുന്ന ഒരവസരമായിട്ട് നമ്മുടെ വിവാഹം, നിങ്ങളുടെ വിവാഹങ്ങൾ മാറാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളണം. സന്തോഷത്തോടെ നടത്തേണ്ട വിവാഹങ്ങൾ ശവസംസ്കാര ശുശ്രൂഷകൾ പോലെ കണ്ണീരിൽ കുതിർന്ന അനുഭവങ്ങളാക്കി മാറ്റരുത്. അഭിമാനത്തോടെ മക്കളെ മണവറയിലേക്കും അൾത്താരയിലേക്കും വിവാഹ മണ്ഡപത്തിലേക്കും പറഞ്ഞു വിടണ്ട. നിങ്ങൾക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത നിങ്ങളുടെ മാതാപിതാക്കൾ കണ്ണീരൊഴുക്കി ചങ്ക് പൊട്ടിയായിരിക്കരുത് നിങ്ങളുടെ വിവാഹ കർമ്മങ്ങളിൽ പങ്കെടുക്കേണ്ടത്. അക്കാര്യം എല്ലാ യുവതി യുവാക്കളും ഓർത്തിരിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം നേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കുന്നു. സർവശക്തനായ ദൈവം വിവാഹത്തിന് തയ്യാറെടുക്കുന്ന എല്ലാ യുവതി യുവാക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.